ഹാപ്പി സാബത്ത് എവ്രിവൺ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 12 വർഷം വയ്യാതെ കിടന്നൊരു സ്ത്രീ ജീസസിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു തുമ്പത്ത് തൊട്ടപ്പോൾ സൗഖ്യമായ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ. മാത്രമല്ല, നമ്മൾ ഗിഫ്റ്റ് കിട്ടിയാൽ എപ്പോഴും നമ്മൾ തരുന്ന ആൾക്കൊരു താങ്ക്സ് പറയും അല്ലേ. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് വൺ സെഡ് താങ്ക് യു. ഒരു ദിവസം ജീസസും തൻ്റെ ഡിസൈപ്പിൾസും കൂടി യെരുശലേമിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ 10 മനുഷ്യർ അവിടെ നിന്നിട്ട് ഞങ്ങളോട് കൃപ തോന്നണമേ, ഞങ്ങളോട് കൃപ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് കണ്ടു. ജീസസ് നോക്കിയപ്പോൾ കുഷ്ഠരോഗം ബാധിച്ച 10 പേരായിരുന്നു അത്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ദേഹത്ത് സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഡിസീസായിരുന്നു അത്. ആ അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറില്ല. ഈ അസുഖം ബാധിച്ച മനുഷ്യരെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പൊള്ളിക്കോ അടിക്കോ എന്ത് ചെയ്താലും അവർക്ക് ആ വേദന അനുഭവപ്പെടത്തില്ല. മാത്രമല്ല, ഈ അസുഖം പടരുന്ന ഒരു അസുഖമായതുകൊണ്ട് വീട്ടുകാരെ ഒത്തൊന്നും താമസിക്കാനും പറ്റത്തില്ല. വീട്ടുകാരിൽ നിന്ന് മാറി വേണം താമസിക്കാൻ. മാത്രമല്ല, ഒരു കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ വഴിയിൽ കൂടെ പോവുകയാണെങ്കിൽ തൻ്റെ എതിരെ ഏതെങ്കിലും ആൾക്കാർ നടന്നു വരുന്നുണ്ടെങ്കിൽ അവർ സ്വയം വിളിച്ച് പറയണം, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ് എന്ന്. എന്നിട്ട് ഈ കുഷ്ഠരോഗികൾ വേറെ വശത്തേക്ക് മാറിപ്പോകണം. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. അങ്ങനെ ഈ 10 കുഷ്ഠരോഗികൾ ജീസസിനെ പറ്റി അറിഞ്ഞു. ജീസസ് ഒരുപാട് ആൾക്കാരെ സുഖപ്പെടുത്തിയ വിവരം അറിഞ്ഞതുകൊണ്ട് ജീസസിൻ്റെ അടുത്ത് സുഖം പ്രാപിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈ കുഷ്ഠരോഗികൾക്കറിയായിരുന്നു ജീസസിന് അവരെ സൗഖ്യമാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവർ ജീസസിൻ്റെ അടുത്ത് വന്നു. ജീസസ് എല്ലാവരെയും ഒരേപോലെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ജീസസിന് വളരെ സന്തോഷമായിരുന്നു. ജീസസ് ഈ കുഷ്ഠരോഗികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ പള്ളിയിലെ പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതനെ കാണുവാനായിട്ട് പറഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് പുരോഹിതൻ വേണം തീരുമാനിക്കാൻ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ഈ 10 മനുഷ്യരും ജീസസ് പറയുന്നതനുസരിച്ച് പള്ളിയിലെ പുരോഹിതനെ കാണാൻ പോയി. അവരുടെ കുഷ്ഠരോഗം മാറിയിരുന്നില്ല, എങ്കിലും ജീസസ് പറഞ്ഞതനുസരിച്ച് അവർ പള്ളിയിൽ പ്രീസ്റ്റിനെ കാണുവാനായിട്ട് പോയി. പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഇവരുടെ ദേഹത്തെ പാടുകളെല്ലാം മാറി, പഴയതുപോലെ അവരുടെ ചർമ്മം മാറി. ഈ 10 പേർക്കും വളരെയധികം സന്തോഷമായി. ജീസസ് ആണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം ധൃതി പിടിച്ച് പള്ളിയിൽ പോയി പുരോഹിതനെ കണ്ട് അതിനുശേഷം വേഗം വീട്ടിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഒരാൾ മാത്രം തിരിഞ്ഞു വന്ന് ജീസസിൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞു. കാരണം ജീസസ് ആയിരുന്നു അവരെ ഹീല് ചെയ്തത്. ഉടനെ ജീസസ് തിരിഞ്ഞു ജീസസിൻ്റെ ഡിസൈപ്പിൾസിനോട് ചോദിച്ചു, ബാക്കിയുള്ള 9 പേർ എവിടെ എന്ന്. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അനുസരണശീലം ഉള്ളവരായിരിക്കണം. വി ഹാവ് ടു ബി ഒബീഡിയൻറ്റ്. ജീസസ് പ്രീസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞപ്പോൾ തിരിച്ച് ഒരു ചോദ്യവും ചോദിക്കാതെ അവരതനുസരിച്ച് പോയി. അതേപോലെ ആയിരിക്കണം നമ്മളും. രണ്ടാമത്തെ കാര്യം, വി ഓൾവേസ് ഹാവ് ടു ബി താങ്ക്ഫുൾ. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ജീസസിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് നമുക്ക് ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ജീസസിനോട് താങ്ക്സ് പറയുമ്പോൾ, നമ്മളുടെ പ്രേയറിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ച് താങ്ക്സ് പറയുമ്പോൾ ജീസസിന് ഇരട്ടി സന്തോഷം. ഈ തിരിഞ്ഞു വന്ന് താങ്ക്സ് പറഞ്ഞ ഒരു മനുഷ്യനെ പോലെ നമ്മളായിരിക്കണം. ജീസസിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ ആഴ്ചത്തെ മെമ്മറി വേഴ്സ് എടുത്തിരിക്കുന്നത് സാംസ് ചാപ്റ്റർ 30:12. ഗോഡ്, ഐ വിൽ പ്രേസ് യു ഫോർ എവർ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.